ഹലോ, ഇത് കോഴി വരട്ടിയത്. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണിത്. ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും. ടേസ്റ്റാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിന് ഓയിലും അധികം വേണ്ട, വഴറ്റേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ വേണമെന്നും ഇത് എങ്ങനെയാണ് തയ്യാറാക്കാവുന്നതെന്നും കാണാം. ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് അര കിലോ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു വെക്കണം കേട്ടോ. മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ. ഇതിൽ ചെറിയ ഉള്ളി, ഒരു 5 ചെറിയ ഉള്ളിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ, ഒരു 6-7 മതി. ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1/2 ടീസ്പൂൺ, വേപ്പില ഒരു 2-3 തണ്ട്. ആദ്യം നമുക്ക് ഈ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കണം. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ ഈ മസാലയൊക്കെ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അത് ചിക്കനിൽ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ഉണ്ട് കേട്ടോ. ഈ ലെമൺ ജ്യൂസ് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ. വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ മസാല ഇവിടെ കുഴഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വെള്ളം വറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തീ കുറച്ചും കൂടെ നന്നായിട്ട് കുറയ്ക്കാം. ഇത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല മൊരീനെ ശബ്ദമൊക്കെ വന്നു തുടങ്ങി. വെള്ളമൊക്കെ വറ്റി കറക്റ്റ് വറ്റിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. ഇതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് റെഡി ആക്കാനും പറ്റും. കുറച്ച് ചേരുവകൾ മതി ഇതിന്. പിന്നെ അതുപോലെ ഓയിൽ അധികം വേണ്ട, വഴറ്റലൊന്നും വേണ്ട. പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് ആൻഡ് സജഷൻസ് പറയണം. അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.